ഒരിക്കലും ഈ മോഷണം കോടതിയിൽ തെളിയിച്ചതാണ്. ശിക്ഷ അനുഭവിച്ച ആളല്ലേ ഈ ഇരിക്കുന്നത്. അതേ കേസ് വീണ്ടും ഒരു അന്വേഷണത്തിന് വിടാൻ നിയമപരമായി തടസ്സമുണ്ട്. ബുദ്ധിമുട്ടാണെങ്കിൽ പറയണം, ഞാൻ സി എമ്മിനെ കൊണ്ട് സാറിനെ നേരിട്ട് വിളിപ്പിക്കാം. എന്താ? അയ്യോ, അതെന്തിനാ? സാറ് തന്നെ നേരിട്ട് വന്ന സ്ഥിതിക്ക് എങ്കിൽ ഏത് നിലക്കായാലും ഈ കേസ് എടുത്തേ ഒക്കൂ. സാർ, അതിന് തക്കതായ തെളിവ് വേണം. മോഷണം പോയ വസ്തുക്കളോ അല്ലെങ്കിൽ അവ കൈമാറിയതായ രേഖകളോ, അല്ലാതെ വേറെ ഊഹാപോഹം വെച്ച് പറ്റില്ല. വേണ്ട, നിങ്ങൾ പറഞ്ഞ തെളിവുകൾ ഞാൻ തരാം. അതിന് ഒരുപക്ഷെ നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിന്റെ സഹായം ഞങ്ങൾക്ക് വേണ്ടി വന്നേക്കും. ഷുവർലി, ബൈ ഓൾ മീൻസ് വി വിൽ ഹെൽപ് യു. താങ്ക് യു. യെസ്, സി ഐ ചന്ദപ്പൻ സ്പീക്കിംഗ്. സർ. യെസ് സർ. അതെ സർ, ഞാൻ ഉടനെ കൊടുത്തയക്കാം. ഹലോ. അതെ, ആ ആറുമുഖനാണ് സംസാരിക്കുന്നത്. ആ ആരെ? ഇത് ട്രിവാൻഡ്രം ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നിന്നാണ്. മുൻപ് നിങ്ങളുടെ ദേശത്തെ ഒരു ക്ഷേത്രത്തിൽ നിന്ന് തിരുവാഭരണം കളവ് പോയില്ലേ, ആ കേസ് അന്വേഷിക്കുന്നതിനായി ഒരു പാർട്ടി ഇവിടെ നിന്ന് തിരിച്ചിട്ടുണ്ട്. മിസ്റ്റർ അർമുഖൻ നാളെ സ്ഥലത്തുണ്ടാവണം. അത് ശരിയാണ്, അവർക്ക് വല്ല തെളിവും? അതെ. ഏ, അത് അപകടമാണ്, അത് നിങ്ങൾ തന്നെ വിളിച്ചു പറഞ്ഞേക്കൂ, എനിക്ക് വയ്യ. ആരാ രാധാകൃഷ്ണ ഈ പാതിരാക്കി? ആരാടോ? ആറുമുഖൻ. എന്താ കാര്യം? അമ്മാവൻ തന്നെ കാരണം. ഞാൻ ഇപ്പോഴൊന്നും പറയുന്നില്ല, പോയി കിടന്ന് ഉറങ്ങിക്കൊള്ളു. എന്തിനാ ഇങ്ങനെ ചുണ്ടിയെടുക്കുന്നത്? അതെ, ആറുമുഖം വിളിച്ചു പറഞ്ഞു. ഇപ്പോ എന്നെയും ആരോ വിളിച്ചു, പക്ഷെ ആറുമുഖം വിളിച്ച് ബഹളം വെക്കുന്നു. പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലാൻ ഈ പാതിരായ്ക്ക് പറ്റില്ല. എന്തായാലും നേരം വിളിക്കട്ടെ. നിങ്ങൾ ഇത്രയും താമസിച്ചത്? കാളെ പെറ്റെന്ന് കേട്ട് കയറെടുക്കുന്ന കൂട്ടത്തില നിങ്ങളൊക്കെ. വരുന്നവർ വരട്ടെ, ഞാനും ഒരു പോലീസ് ഓഫീസറാ. നിങ്ങൾക്കത് പറയാം, എന്റെ പ്രൊഫഷൻ ഇത്രയും നാൾ കൊണ്ട് ഞാൻ ഉണ്ടാക്കിയെടുത്ത എന്റെ പൊളിറ്റിക്കൽ ഇമേജ്. ഹലോ, ഹലോ, ഹലോ. ഞാൻ പറഞ്ഞിട്ടാ രാധാകൃഷ്ണൻ ഇതിൽ പെട്ടത്. അതിലിപ്പോ എന്ത് സംഭവിച്ചെന്ന? വെറുതെ സംസാരിച്ച സമയം കളയണ്ട, നമ്മളിപ്പോ ആലോചിക്കേണ്ട വിഷയം. ഹലോ, ഹലോ. തേഞ്ഞു മാഞ്ഞു പോയ ഈ കേസ് ഇത്രയും കാലത്തിന് ശേഷം വീണ്ടും കുത്തിപ്പൊക്കിയവർക്ക് തക്കതായ എന്തെങ്കിലും തെളിവ് കിട്ടിക്കാണും. ആരാ ഇതിന്റെ പിന്നിലെന്ന് അറിയേണ്ടത്? സി ബി ഐ അല്ലാണ്ട് ആരാ? നാട്ടിലെ കേസ് മുഴുവൻ കുത്തിപ്പൊക്കാൻ കുറെ സി ബി ഐക്കാർ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പൊ തേങ്ങാ മോഷം വരെ അന്വേഷിക്കാൻ ഇവന്മാരല്ലേ ഇറങ്ങിയിരിക്കണേ? സി ബി ഐ കി ബി ഒന്നുമല്ല, സഖാവ് കരുണൻ. പിന്നെ തിരുവാഭരണം മോഷണം പോയ കേസിൽ അകത്ത് അയാൾ അമ്പൂരിച്ചെടുത്ത് ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുന്നു പറഞ്ഞത് ഇപ്പൊ എനിക്ക് മനസ്സിലായി. ഹലോ, ഹലോ. അതങ്ങനെ തല്ലി പൊളിച്ചു കളാ. ഹലോ. വിലങ്ങ് വെച്ച് പത്താളുടെ മുമ്പിൽ കൂടെ കൊണ്ടുപോണ കാര്യം ആലോചിക്കുമ്പോ കാണും ചുമ്മാരിടും. ഹലോ, ഹലോ. മനുഷ്യനോട് ഭ്രാന്ത് പിടിച്ച് നിൽക്കുമ്പോഴാണ് അവന്റെ അമ്മയുടെ. ഇനി ഇത് വേണ്ട. അന്വേഷണത്തിന് വരുന്നവർ എന്നെ ചോദ്യം ചെയ്താൽ ഞാൻ ഉള്ള സത്യം വിളിച്ചു പറയും.
ഇല്ലെങ്കിൽ തകർന്നത് എന്റെ പൊളിറ്റിക്കൽ ഇമേജാ. ഇമേജ് ഒക്കെ മറ്റുള്ളവർക്കും കാണും, അത് കളാ. ഞാൻ എന്തോ വേണമെന്നാ കളവ് മുതൽ ഒളിപ്പിച്ചു വെച്ച ബാങ്ക് ലോക്കറിന്റെ താക്കോൽ എന്റെ കൈവശം വെച്ചു എന്നല്ലാതെ മറ്റൊന്നിലും എനിക്ക് പങ്കില്ല. വക്കീലേ, ഈ നിൽക്കുന്നതിന്റെ അമ്മാവും ഗോവിന്ദന്മാർക്കില്ലേ ഇതിൽ പങ്ക്? ആ അങ്ങനെ ആരും ഒഴിഞ്ഞു പോകാൻ നോക്കണ്ട, പിടിച്ചാ എല്ലാരും പെടും. പീരിമേട്ടി താൻ വാങ്ങിച്ച തേയിലത്തോട്ടവും കുലശേഖരത്തും മോടവേരി താൻ വാങ്ങിച്ച റബ്ബർ തോട്ടവും ഇയാടെ കുറെ ലൊടുക്ക് ടാക്സികളും ഉണ്ടല്ലോ, എല്ലാം ഒന്നാം തരം തെളിവാ. ഓ കേട്ടാത്തൊന്നും മുതലാളി ഒന്നും ഉണ്ടാക്കിയിട്ടില്ല എന്ന്. എന്നെ പിടിച്ചാ ഞാൻ എല്ലാം വിളിച്ചു പറയും. അന്വേഷണത്തിന് വരുന്നവർ എത്ര പ്രഗത്ഭരായാലും ശേഷിച്ച തൊണ്ടി സാധനങ്ങൾ എത്രയും വേഗം ലോക്കറിൽ നിന്നെടുത്ത് മാറ്റണം. എന്നിട്ട് എവിടെ സൂക്ഷിക്കും? സൂക്ഷിക്കാനോ? വല്ല കാട്ടിലോ കടലോ കൊണ്ട് കള പന്താരം. എന്നാ വക്കീൽ ഉടനെ ബാങ്കിലോട്ട് പോയാട്ട്. ഈ സമയത്ത് ഏത് ബാങ്ക് തുറന്നു വെച്ചിരിക്കും? ബാങ്കിലെ മാനേജരെ വീട്ടിൽ പോയെങ്കിലും അതൊക്കെ സംശയത്തിന് ഇടവരുത്തുകയുള്ളു. അല്ലെങ്കിൽ വക്കീൽ മാത്രം പോയിട്ട് എന്താ കാര്യം? എന്റെ കീഴിൽ കിട്ടൂ, ഞാൻ വന്ന് തുറന്നു നിന്നിട്ട് വേണ്ടേ നിങ്ങളുടെ താക്കോൽ എടുക്കാൻ. നമ്മൾ മൂന്ന് പേരും പോണം. അതിന് കാരണക്കാരൻ നിങ്ങളല്ലേ. സാധനം വെച്ച് പൂട്ടി എന്റെ ലോക്കറിന്റെ താക്കോൽ നിങ്ങളുടെ ലോക്കറിൽ വെച്ച് പൂട്ടിയതും എന്നിട്ട് ആ താക്കോൽ മധ്യസ്ഥനായ വക്കീലിനെ ഏൽപ്പിച്ചതും എന്നെ വിശ്വാസം ഇല്ലാഞ്ഞിട്ട്. ഇല്ല, വിശ്വാസം ഇല്ലാഞ്ഞിട്ട് തന്നെയാ. വക്കീൽ 10 മണിക്ക് കീയുമായി ബാങ്കിൽ വരണം, ഞങ്ങളോട് എത്തിക്കോളാം. നിങ്ങളുടെ കൂടെ നടന്ന് എന്നെ വേണമെന്നല്ല. എന്നാ രണ്ട് തരട്ടെ. നാളെ കാലത്ത് 10 മണിക്ക് അതിനു മുമ്പ് പിടിക്കണം അവനെ. ഞാൻ കുറെ നാള് ബോംബെയിലായിരുന്നു. ഈ കൈവെട്ടലും കൊലപാതകം നടത്തുന്ന കമ്പനിയിൽ അവിടെ ആയിരുന്നു ജൂലി. ആ ലോക്കറിന്റെ താക്കോൽ ഇങ്ങനെ നിൽക്ക്. ഏത് ലോക്കർ? ഏത് താക്കോൽ? ബഹളം വെക്കരുത്, ഞാൻ പറയുന്ന കേൾക്കു. അയ്യോ, അയ്യേ, നിങ്ങളൊരു വക്കീലല്ലേ, നിങ്ങൾക്ക് നിയമം അറിയില്ലേ? റിലാക്സ്, റിലാക്സ്, റിലാക്സ്. മിസ്റ്റർ അറുമുഖൻ, ഒരു കാര്യം പറയാനുണ്ടായിരുന്നു, പ്ലീസ്. ഒരു മിനിറ്റ്. എന്നെ ഓർമ്മയുണ്ടോ? പണ്ട് തിരുവാഭരണ മോഷണ കേസിന് ജയിൽ ശിക്ഷ അനുഭവിച്ച് പിന്നീട് നാട് വിട്ടുപോയ ദേവനാരായണൻ നമ്പൂതിരി. നിങ്ങൾക്ക് എന്താ ഇപ്പൊ വേണ്ടത്? അഡ്വക്കേറ്റ് രാധാകൃഷ്ണൻ എന്നെ ഒരു ജോലി ഏൽപ്പിച്ചിരിക്കുകയാണ്. പുള്ളിക്കാരൻ ഇങ്ങോട്ട് വരാൻ ബുദ്ധിമുട്ടായത് കാരണം ഈ ലോക്കറിന്റെ താക്കോൽ എന്നെ ഏൽപ്പിച്ചു. മുതലാളി ഇത് കാത്തിരിക്കുകയാണല്ലോ. നിങ്ങൾ എന്താ ഈ പറയുന്നത്? പതുക്കെ, ഇതുകൊണ്ട് വേണ്ടേ ഇൻസ്പെക്ടർ ചന്ദപ്പന്റെ ലോക്കറിൽ നിന്നും നിങ്ങളുടെ ലോക്കറിന്റെ താക്കോൽ എടുക്കാൻ? അതിനകത്തല്ലേ വിൽക്കാൻ കഴിയാത്ത തിരുവാഭരണത്തിന്റെ ബാക്കി സൂക്ഷിച്ചിട്ടുള്ളത്. തിരുവാഭരണം? ഏത് തിരുവാഭരണം? നാട്ടുകാരെയും ക്ഷേത്ര വിശ്വാസികളെയും വിളിച്ചു വരുത്തി പോലീസുകാരുടെ മുന്നിൽ വെച്ച് ഞാനത് തുറന്നു കാണിക്കണോ? വേണ്ടെങ്കില് താനും ഇൻസ്പെക്ടർ ചന്ദപ്പനും പിന്നെ ഈ കളവുമായി ബന്ധപ്പെട്ട ഇയാളുടെ ശിങ്കിടികളും അടക്കം എന്നെ വന്ന് കാണണം. ഞാൻ എന്റെ ഇല്ലത്തുണ്ടാവും. എന്താ എല്ലാരും ഇവിടെ? ഞാൻ വിളിച്ചിട്ട് വന്നതാണ്. കണ്ടിട്ടേറെ നാളായെങ്കിലും ഇവരെ ആരെയും അച്ഛൻ ഒരിക്കലും മറക്കാനിടയില്ല. തിരുമേനി, ദേവനാരായണൻ, ദേവൻ എന്ന് വിളിക്കാം. ഉവ്വ്, അന്നത്തെ ദേശത്ത് ഞാൻ ചില അബദ്ധങ്ങളൊക്കെ ചെയ്തു, അതൊക്കെ മറക്കണം. പരിഹാരമായിട്ട് മുതലാളി എന്തു വേണമെങ്കിലും ചെയ്യും, എത്ര രൂപ വേണമെങ്കിലും. എത്ര? 100,000? 200,000? 10,000? എടോ, തന്റെ ഈ മുതലാളിയെ വിലക്കെടുക്കാനുള്ള കാശ് ഇന്ന് എന്റെ കയ്യിലുണ്ട്. പണം കൊണ്ട് വീടെടുക്കാവുന്നതല്ല എനിക്ക് നഷ്ടപ്പെട്ടത്, എന്റെ കുടുംബത്തിൽ. എങ്കിൽ ഇവിടുന്ന് പറയൂ, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? എന്നെ ഓർക്കണ്ട, എന്റെ മകളെ ഓർത്തെങ്കിലും. ഇവൻ നിരപരാധിയാണ്. നിരപരാധിയായ എന്നെ നാട്ടുകാരുടെ മുന്നിൽ വെച്ച് നിങ്ങൾക്ക് കള്ളനാക്കാം, ചെയ്യാത്ത കുറ്റത്തിന് എന്നെ ജയിലിലിടാം, തല്ലിച്ചതയ്ക്കാം, അല്ലേ? ഞാനതെല്ലാം മറക്കാം. പക്ഷേ ഈ ഇരിക്കുന്ന മനുഷ്യനാരാണെന്നറിയോ? സ്വന്തം മകനെ കൺമുന്നിലിട്ട് പീഡിപ്പിക്കുന്ന കണ്ട് തളർന്നുപോയ എന്റെ അച്ഛൻ. ആ മനുഷ്യന്റെ തളർച്ച മാറ്റി എഴുന്നേൽപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ?
എന്റെ പെങ്ങന്മാരുടെ തകർന്ന ജീവിതം തിരിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? പട്ടികളെ, മകൻ കള്ളനാണ് എന്ന് ഇന്നും വിശ്വസിക്കുന്ന എന്റെ അച്ഛന്റെ മുന്നിൽ നിങ്ങളാണ് തിരുവാഭരണം മോഷിച്ചതെന്ന് പറയോ. വിളിച്ചു വരുത്തി നാണം കെടുത്തിയാൽ നായിന്റെ മോനെ നിന്നെ ഞാൻ. ആരൊരക്ഷരം മിണ്ടരുത്. എടോ, തനിക്ക് എന്നോടുള്ള വിദ്വേഷം എന്താണെന്ന് എനിക്കറിയാം. കീഴ്ജാതിക്കാരന്റെ അപകർഷത. ഒരു സവർണ സ്ത്രീ 60 കഴിഞ്ഞ വൃദ്ധയാണെങ്കിൽ പോലും അവരെ വരെ പകയോടെ പ്രാപിക്കാൻ പോകുന്ന നിന്റെയൊക്കെ മനസ്സിലാണ്ട ജാതി മൈത്തവും. അന്ന് നീ എന്റെ അച്ഛന്റെ കയ്യിൽ നിന്റെ തീണ്ടൽ മാറാൻ 2 രൂപ കൊടുത്ത ഓർമ്മയില്ലേ? ഇന്ന് എണ്ണയ്ക്കൊക്കെ വില കൂടുതലാണ്, കൊണ്ടുപോയി കുളിക്കേ. നമ്പൂതിരി തൊട്ടാൽ കുളിച്ച് ശുദ്ധം മാറേണ്ടവൻ ഇന്ന് നീയാണ്. കാരണം നിന്റെ മനസ്സിലാണ് അയിത്തം. എന്നെ എന്നെ ഒന്നും ചെയ്യരുതേ. നീ വെറും ഡൂക്കിലി. നിനക്കുള്ള ഞാൻ പണ്ടേ തന്നു കഴിഞ്ഞു. തിരുമേനി, ഇനി എന്നെ തല്ലല്ലേ? ഇത് തനിക്ക് പണ്ടേ കിട്ടേണ്ടതായിരുന്നു. എന്റെ അച്ഛൻ അന്നിത് തന്നിരുന്നെങ്കിൽ താൻ എന്റെ കുടുംബം കട്ടുമുടിക്കില്ലായിരുന്നു. തിരുമേനി ക്ഷമിക്കണം, അവിടുത്തെ മകൻ കള്ളനല്ല, തെറ്റ് ഞങ്ങളുടേതാ. എന്നെ ഇവന്മാർ ഇവിടുത്തെ തല്ലി ചതച്ചപ്പോൾ ഇതിനേക്കാൾ ഉച്ചത്തിൽ എന്റെ അച്ഛനും അമ്മയും പെങ്ങന്മാരും നിലവിളിച്ചില്ലേ? പൊട്ടിക്കരഞ്ഞില്ലേ? കള്ളൻ കള്ളൻ എന്നിവന്മാർ എന്നെ കുറിച്ച് അലറിയപ്പോൾ നിങ്ങളുടെ നിലവിളികൾ ആരും കേട്ടില്ല. നാട്ടുകാരും പോലീസുകാരും കോടതി മുറിവരെയും ആ ശബ്ദം കേട്ടില്ല. എന്റെ അച്ഛന്റെ മനസ്സിന്റെ ആഴങ്ങളിൽ വരെ അതിന്റെ മാറ്റൊരു ചെന്നെത്തിയില്ലേ? ഇറങ്ങിപ്പോടാ കള്ള എന്നച്ഛൻ എന്നോട് പറഞ്ഞില്ലേ? അന്ന് ചങ്കുപൊട്ടി ഇറങ്ങിപ്പോയപ്പോൾ ഞാൻ എന്റെ മനസ്സിൽ കുറിച്ചിട്ടതാണ് എന്റെ അച്ഛന്റെ മുന്നിൽ മാത്രമെങ്കിലും ഞാൻ കള്ളനല്ല എന്ന് തെളിയിക്കേണ്ട ഈ മുഹൂർത്തം.